നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UAE കാണാതായ ജൂതഗുരു റാബി എന്നറിയുന്ന ജൂതഗുരുവിനെയാണ് റാബി എന്ന് പറയുന്നത്. ജൂതഗുരുവിനെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ്. അതായത് ദുബായിൽ വെച്ച് അദ്ദേഹത്തിന്റെ തല അറ്റു എന്നടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട്. ജൂതവിരുദ്ധ ഭീകരാക്രമണത്തിലാണ് ഇസ്രായേൽ മോൾഗോവൻ പൗരനായ റാബി കൊല്ലപ്പെട്ടത് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കോകന നീതി ലഭിക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ UAE പ്രതികരിച്ചിട്ടില്ല. ദുബായിൽ ജൂതർക്കായുള്ള പലചരക്കുകട നടത്തിയിരുന്ന റാബിയ വ്യാഴാഴ്ചയാണ് കാണാതായത്. 2020 അബ്രഹാം ഉടമ്പടി പ്രകാരം ഇരുരാജ്യവും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ വാണിജ്യത്തിനും വിനോദസഞ്ചാരത്തിനുമായി ഇസ്രായേലികൾ UAE എത്താറുണ്ട്. എന്നാൽ ഗസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ വിരുദ്ധ വികാരം UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ശക്തമായിരുന്നു. കോഗന്റെ കടയെ ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. കോഗന്റെ ഭാര്യ റിവ്ക് US പൗരയാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട റാബി ഗബ്രിയേൽ ഈ ഹോൾസ്ബർഗിന്റെ അനന്തരവനാണ് എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴാഴ്ച മുതൽ കാണാതായ ഗോഗൻ ഇന്നലെയാണ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നത്. കുറേ കാലമായി UAE കേന്ദ്രീകരിച്ചാണ് കോഗന്റെ പ്രവർത്തനം. ഇദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന് മൊഴി നൽകിയിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 UAE പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നാണ് വിവരം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. ഇറാന്റെ പിന്തുണയോടുകൂടി ഉസ്ബെക്കിസ്ഥാൻ പൌരന്മാരാണ് കൊലപാതകം നടത്തിയത്. ഇവർ തുർക്കിയിലേക്ക് കടന്നുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. UAEയിലേക്ക് പൌരന്മാർ യാത്ര ചെയ്യരുത് എന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം US UAE പ്രതിനിധി ആക്രമണത്തെ അപലപിച്ച രംഗത്തെത്തി. ഇത് UAEയ്ക്ക് എതിരായ ആക്രമണമാണ് എന്നും അദ്ദേഹം പറഞ്ഞു.